മണലെഴുത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ നമസ്കാരം. ചില ജന്മനിയോഗങ്ങളുണ്ട്. ആ നിയോഗങ്ങൾ സ്വാഭാവികമായോ യാദൃശ്ചികമായോ സാക്ഷാത്കരിക്കപ്പെടുക എന്നതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഒരു ജന്മത്തിൽ അപ്രാപ്യമായതൊന്നുമില്ല എന്ന് ബോധ്യപ്പെടുത്തിയ ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മുടെ അതിഥിയായി എത്തുന്നത്. എഴുതുക മാത്രമല്ല, മറ്റു പലരെയും എഴുതിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി. അദ്ദേഹമാണ് ശ്രീ പുന്നക്കൻ മുഹമ്മദ് അലി. എല്ലാ സന്തോഷത്തോടു കൂടിയും ശ്രീ പുന്നക്കൻ മുഹമ്മദ് അലി മണൽ എഴുത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? ഓ, നല്ല സുഖം തന്നെ. ഇപ്പം നന്നായി പോകുന്നുണ്ട്. അപ്പം ഇപ്പം പ്രവാസ ജീവിതം ആരംഭിച്ചിട്ട് ഏറെക്കുറെ എത്ര വർഷം? 33-ാമത്തെ വർഷമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. 33 വർഷത്തെ അനുഭവ സമ്പത്തുണ്ട് ഈ പ്രവാസ ജീവിതത്തിൽ. ഒരുപക്ഷെ ഈ നമ്മുടെ ആധുനിക UAE-ക്ക് മുൻപേ ഒരു ഒരു അല്ലേ, അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് പുന്നക്കൻ്റെ പിന്നെ പ്രവാസ ജീവിതം ആരംഭിക്കുന്നത്. ഒരുപാട് പരിഷ്കാരങ്ങളും പദ്ധതികളുടെ പുരോഗതിയും അതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങളും കാലത്തോടൊപ്പം യാത്ര ചെയ്ത ഒരു രാജ്യമാണ് UAE. അതെ. അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കുമ്പോൾ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? വളരെ അഭിമാനം തോന്നുന്നു. ഞാൻ UAE ദുബായിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ച ഒരാളല്ല. ഒരിക്കൽ പോലും വിസിറ്റിങ്ങിന് പോലും ദുബായിൽ വരരുത് എന്ന് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. അതിൻ്റെ കാരണം എന്താ? അല്ല, കാരണമൊന്നുമില്ല. എൻ്റെ ഉമ്മയെ വിട്ടുകൊണ്ടുള്ള ഒരു യാത്ര ഞാൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ്. ഉമ്മ ജീവിച്ചിരിക്കുമ്പോൾ ഒരു യാത്ര വേണ്ട. എൻ്റെ പ്രത്യേകിച്ച് എൻ്റെ പഞ്ചായത്ത് പോലും വിട്ടാൽ ഞാൻ രാത്രി നിൽക്കാറില്ല. ഈ ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ പോലും ഞാൻ തിരിച്ചു വന്നു. പക്ഷെ അതുകൊണ്ട് തന്നെ ദുബായ് വേണ്ട എന്ന് വിചാരിച്ച ഒരാളാണ്. പിന്നെ ഞാനൊരു പൊതുപ്രവർത്തനായതുകൊണ്ടും രാഷ്ട്രീയ പ്രവർത്തനമായതുകൊണ്ടും ദുബായിലേക്ക് വരാൻ നിർബന്ധിതനായി എന്നുള്ളതാണ് സത്യം. പക്ഷേ ദുബായിൽ വന്നതിന് വരുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നുമല്ലാത്ത ദുബൈയാണ്. പക്ഷേ ദുബൈയെക്കുറിച്ച് എനിക്ക് മുമ്പേ അറിയാം. എൻ്റെ പൂർവീകർ ഒരുപക്ഷെ UAE രൂപീകരിക്കുന്നതിന് എത്രയോ മുമ്പേ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് എത്രയോ മുമ്പേ ദുബായിൽ വന്ന ഒരു ഒരു നാട്ടിലെ ഒരു ഒരു ഏറ്റവും താഴെ തട്ടിലുള്ള ഒരു തലമുറയിൽപ്പെട്ട ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ദുബായിയുടെ ചരിത്രം ഞാൻ മുമ്പേ പഠിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട റഹ്മാനാജിക്കനെ പോലെയുള്ള, പ്രിയപ്പെട്ട KPR-ആജിക്കനെ പോലെയുള്ള, KPK വെങ്കര തന്നെ അനുഭവസ്ഥനാണ്. എന്നെക്കാൾ എത്രയോ മുൻപേ ഉള്ള അനുഭവമുള്ളൊരാണ് KPK വെങ്കര തന്നെ. മുട്ടത്തെ പൂർവികരെ കൂടെ ജീവിച്ച ഒരാളാണ്. അതുകൊണ്ട് ദുബായിൻ്റെ ചരിത്രവും ദുബായിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ വന്നപ്പോൾ നേരിട്ട് കാണാൻ പറ്റി. ഞാൻ വരുമ്പോൾ എയർപോർട്ട് ടെർമിനൽ 1 വളരെ ചെറുതാണ്. അതിൻ്റെ തൊട്ടടുത്തൊരു സിംഗിൾ റോഡ്, മണൽ, കാറ്റടിച്ചാൽ മണൽ എയർപോർട്ടിൻ്റെ അകത്തേക്ക് പോകുന്ന ദുബായ് ഇന്ന് ലോകത്തിൻ്റെ നെറുകയിലെത്തിക്കഴിഞ്ഞു. പുരോഗതി മാത്രമല്ല, എല്ലാ മേഖലകളിലും കൈവരിച്ചു. ഞങ്ങളും കൈവരിച്ചു. പക്ഷെ ഞാൻ അഭിമാനിക്കുന്നു പറഞ്ഞാൽ, പിന്നെ ഒരു മലയാളി എന്ന നിലയിൽ ഒരു പക്ഷേ ഒരു മലയാളിക്കും കിട്ടാത്ത ഒരു സൗഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ. UAE രൂപീകരിച്ച, UAE എന്ന് പറയുന്ന ഈ രാജ്യം രൂപീകരിച്ച യൂണിയൻ ഹൗസ്, ഇന്ന് യൂണിയൻ ഹൗസ് എന്നാണ് അതിൻ്റെ പേര്, ജുമേര ഗസ്റ്റ് ഹൗസ്, അവിടെയാണ് ഞാൻ ജോലി എടുത്തത്. 90-ൽ 2013-ലാണ് സത്യത്തിൽ എനിക്ക് ഏറ്റവും വലിയ നഷ്ടം വന്നൊരു വർഷമാണ്. കാരണം എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ എല്ലാമായി എൻ്റെ ഉമ്മ വിട പറഞ്ഞ വർഷം, ആ വർഷമാണ് ഗസ്റ്റ് ഹൗസിൽ നിന്ന് എനിക്ക് വിട പറയേണ്ടി വന്നത്. 23 വർഷം ഗസ്റ്റ് ഹൗസിൻ്റെ ഒരു കാവൽക്കാരനെ പോലെ അതിൻ്റെ എല്ലാം ആയിരുന്നു ഞാൻ. 2013-ൽ RTA, ഇപ്പോൾ അത് RTA-ൻ്റെ കയ്യിലാണ്. ഇപ്പോൾ യൂണിയൻ ഹൗസാണ്, മ്യൂസിയമാണ് അത്. ഇപ്പോൾ അതൊരു മ്യൂസിയമായി മാറിയിരിക്കുന്നു, പബ്ലിക്കിന് കാണാവുന്ന സ്ഥലം. അപ്പോൾ ആ 23 വർഷം മലയാളിയായി എനിക്ക് കിട്ടിയ സൗഭാഗ്യം തന്നെ, അത് ആർക്കും കിട്ടാത്ത സൗഭാഗ്യം. പുന്നക്കനെ കുറിച്ച് നമ്മൾ ഈ മണലെഴുത്തിൽ പരിചയപ്പെടുത്താൻ പ്രധാനപ്പെട്ട കാരണം, ഒന്ന്, മറ്റ് ആർക്കുമില്ലാത്തൊരു സൗഭാഗ്യത്തെക്കുറിച്ച് താങ്കൾ ഇപ്പോൾ പറഞ്ഞു. അതുപോലെ മറ്റുള്ളവർ താങ്കളിൽ പ്രകീർത്തിക്കുന്ന ഒരു കാര്യം, ചിരന്തന എന്ന സാംസ്കാരിക വേദിക്ക് രൂപം കൊടുക്കുകയും അതിൻ്റെ ആജീവനാന്ത പ്രസിഡൻ്റാവുകയും അതിൻ്റെ ജീവാത്മാവും പരമാത്മാവും എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അത് ആ പേരന്വർത്ഥമാക്കുന്ന രീതിയിലാണ് അതിൻ്റെ പ്രവർത്തനങ്ങളെ താങ്കൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് എന്ന് നിങ്ങളെല്ലാവരും പറയുന്നു. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. എങ്ങനെയാണ് പ്രകീർത്തിക്കുന്നത്? കാരണം എനിക്കറിയാവുന്ന പുന്നക്കൻ മുഹമ്മദ് അലിയിൽ നിന്ന്
ഇവിടെ യു എയിൽ അറിയപ്പെടുന്ന പുന്നക്കൻ സാംസ്കാരിക രംഗത്ത്, സാഹിത്യരംഗത്ത്, സാമൂഹ്യ രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത് തൻ്റേതായ ഒരു ഈട്ടം ഉറപ്പിച്ച ഒരു വ്യക്തിയാണ്. ഞാൻ പറഞ്ഞു വന്നത് ചിരന്തന എന്ന സാംസ്കാരിക വേദി 35 പുസ്തകങ്ങൾ ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇത് മറ്റൊരു സംഘടനകൾക്കും സാധിക്കാത്ത ഒരു ഇങ്ങനെ ഒരു ചിന്ത. അപ്പം എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും പ്രശസ്തനായ മാധ്യമ പ്രവർത്തകൻ ജലീൽ പട്ടാപ്പിയുടെ വാക്ക് എന്ന കവിത സമാഹാരമാണ് ആദ്യം ചിരന്തന പ്രസിദ്ധീകരിച്ചത്. പക്ഷെ ഇങ്ങനെ ഒരു ഒരു പിന്നെ ചിന്തകൾക്ക് രൂപകൽപ്പന ചെയ്യാനുണ്ടായ കാരണം, നിമിത്തം ഒക്കെ എന്ന് പറയണം. അല്ല, നിമിത്തം ജലീൽ പട്ടാമ്പിൻ്റെയാണ്. കാരണം ഒരു പൊതുബോധൻ എന്ന നിലയിൽ, രാഷ്ട്രീയ പ്രവർത്തൻ എന്ന നിലയിൽ ഞാൻ ജീവകാരുണ്യ പ്രവർത്തനവും രാഷ്ട്രീയ രംഗവും മറ്റ് മേഖലകളിലായിരുന്നു ഞാൻ ശ്രദ്ധ പതിപ്പിച്ചത്. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് എന്ന് പറയാം, നാട്ടുകാരെന്ന് പറയാം, വി പി മുഹമ്മദ് നിമാഷും ഞാനുമാണ്. ഞങ്ങൾ അന്ന് രണ്ടാളും ദുബായിൽ നിന്നിട്ട് സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കൊക്കെ ഇങ്ങനെ ചെറിയ തോതിലുള്ള പ്രവർത്തി നടക്കുമ്പോഴാണ് ജലീൽ പട്ടാമ്പി നമ്മുടെ മാധ്യമത്തിൻ്റെ ബ്യൂറോ ചീഫായി വരുന്നു. അദ്ദേഹവുമായി പരിചയപ്പെടുന്നു. അന്ന് ഇവിടെ പ്രിൻറ്റിംഗ് ഒന്നും ഇല്ല, അദ്ദേഹത്തിൻ്റെ പണി വളരെ പെട്ടെന്ന് തീരും. അപ്പോൾ അദ്ദേഹം ഫ്രീ ആകുമ്പോൾ അദ്ദേഹവുമായി നമ്മൾ രണ്ട് മൂന്ന് പേരങ്ങനെ ഇരുന്ന് ചർച്ച ചെയ്യുന്ന അവസരത്തിലാണ് അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരം, അദ്ദേഹം എഴുതിയ കവിതയെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹം വളരെ വിഷമത്തോടു കൂടി പറഞ്ഞു, ഒരുപാട് വർഷം എഴുതി വെച്ചിട്ട് ഇത് പുസ്തകമാക്കാൻ പറ്റാത്ത പ്രയാസമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാനും മുഹമ്മദ് നിമാഷും അത് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. കാരണം അത് ഏറ്റെടുത്തപ്പം ഞങ്ങൾ 4-5 പേര്, ടി പി മഹമ്മദാജി, അബ്ബാസാജി, സി പി മുസ്തഫ, ഇതൊക്കെ നമ്മുടെ നാട്ടുകാർ, അബ്ബ, അങ്ങനെ നമ്മളെല്ലാവരും കൂടി അതിൻ്റെ ഒരു ക്യാഷ് നമ്മൾ തന്നെ കയ്യിലെടുക്കുന്നു. പുസ്തകം നമ്മളാക്കാൻ തീരുമാനിക്കുന്നു. കോഴിക്കോട് പുസ്തകം പ്രിൻറ്റിങ്ങിന് കൊടുക്കുന്നു. വാക്ക് എന്ന് പറയുന്ന കവിതാ സമാഹാരം റെഡിയാക്കുന്നു. പക്ഷേ പുസ്തകം എത്തുമ്പോഴേക്കും പ്രിയപ്പെട്ട ജലീൽ പട്ടാമ്പിനെ ബഹ്റൈനിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു അദ്ദേഹത്തിന് പുസ്തകപ്രകാരം. അതുകൊണ്ട് അത് വേണ്ടത്ര ശ്രദ്ധയോടുകൂടെ ഇല്ല, അതിനേക്കാൾ ശ്രദ്ധ വന്നു. പുള്ളി ഇല്ലെങ്കിലും പുള്ളിയുടെ ശ്രദ്ധ വന്നു. കാരണം അത് പുസ്തക പ്രകാശനം ചെയ്യാൻ തീരുമാനിച്ചവരല്ല അതിൻ്റെ പുസ്തക പ്രകാശനം നടത്തിയത്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അത് MTA എന്ന് നമ്മൾ പുസ്തക പ്രകാശനം ചെയ്യാൻ കണ്ടത്. പക്ഷേ MT പറഞ്ഞു എന്നേക്കാൾ നല്ലത് ഗിരീഷ് പുത്തഞ്ചേരിയാണ് പുസ്തകം പ്രകാശനം ചെയ്യാൻ ബെസ്റ്റ് എന്ന് പറഞ്ഞു. എന്നാൽ കാരണം ഗിരീഷ് പുത്തഞ്ചേരിയും ഞങ്ങളുടെ ഒരു ഭാഗ്യം ഗിരീഷ് പുത്തഞ്ചേരി MT ഒന്നിച്ചു വന്നു ദുബായിൽ. അപ്പോൾ അന്ന് മാധ്യമത്തിൻ്റെ തന്നെ പ്രിയപ്പെട്ട നമ്മുടെ നാട്ടുകാരൻ സക്കിരിയ മുഹമ്മദിൻ്റെ സഹായത്തോടുകൂടി MTയെ പോയി കാണുന്നു. MT സെലക്ട് ചെയ്യുന്നു ഗിരീഷ് പുത്തഞ്ചേരിയെ. ഗിരീഷ് പുത്തഞ്ചേരി പുസ്തകം പ്രകാശനം ചെയ്യാൻ ഏറ്റെടുക്കുന്നു. പുസ്തകം ഏറ്റുവാങ്ങുന്നത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട അറ്റ്ലസ് രാമേന്ദ്രേട്ടനാണ്. രാമേന്ദ്രേട്ടൻ വരുന്നു. UA എക്സ്ചേഞ്ചിൻ്റെ സുധീർ ഷെട്ടി സാറ് വരുന്നു. UAയിലെ ഞാൻ ഈ 33 UAയിൽ ഇന്ന് വരെ സംഭവിക്കാത്ത സംഭവം ഉണ്ടായി. അതോട് വലിയൊരു ഹോട്ടൽ വെച്ചിട്ടാണ് പരിപാടി. UAയിൽ അന്ന് ജീവിച്ചിരിപ്പുള്ള മുഴുവൻ എഴുത്തുകാരും കവികളും പങ്കെടുത്തൊരു പരിപാടിയായിരുന്നു. അപ്പോൾ ഗിരീഷ് പുത്തഞ്ചേരിയാണ് പുസ്തകം പ്രകാശനം ചെയ്യുന്നത്. രാമേന്ദ്രൻ സാറാണ് പുസ്തകം ഏറ്റുവാങ്ങുന്നത്. ഗിരീഷ് പുത്തഞ്ചേരി അവിടെ 1.5 പ്രസംഗിക്കുകയുണ്ടായി. ആ പ്രസംഗത്തിൻ്റെ ഇടയിൽ ഞാൻ സ്വാഗത പ്രസംഗത്തിൽ പറയുകയുണ്ടായി, ചിരന്തന ഇവിടെ തീർന്നു, പുസ്തകം നമ്മുടെ ദൗത്യം പൂർത്തിയായി എന്ന് പറഞ്ഞു. അപ്പോൾ ഗിരീഷ് പുത്തഞ്ചേരി പറഞ്ഞു, ചിരന്തന എന്ന് പറയുന്ന ഈ സംഘടന നിലനിൽക്കണം, ഇനിയും ഒരുപാട് പ്രവാസി എഴുത്തുകാരുടെ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യാനുള്ള ദൗത്യം ഈ സംഘടന ഏറ്റെടുക്കണമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അവിടെ തടിച്ചു കൂടിയ അന്ന് അവിടെ പങ്കെടുത്ത മുഴുവൻ ആളും കൈയടിച്ച് അതിനെ അംഗീകരിച്ചു. അതിൽ നിന്ന് പിറകോട്ട് പോകാൻ പുന്നക്ക മുഹമ്മദലിക്കോ അതിൽ അന്ന് അംഗങ്ങളായവർക്കോ പറ്റിയില്ല. അതുകൊണ്ടാണ് ഇന്ന് 35 പുസ്തകത്തിൽ എത്തിയിരിക്കുന്നത്. ഈ പുസ്തകം ഇറക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് KPK വെങ്കര എന്നു പറഞ്ഞാൽ, സാധാരണ പുസ്തകം ഇറക്കുമ്പോൾ ആ പുസ്തകം എഴുത്തുകാരനോട് കാശ് വാങ്ങുക, അല്ലെങ്കിൽ ആ എഴുത്തുകാരനോട് പറയുക 250 പുസ്തകം അല്ലെങ്കിൽ 200 പുസ്തകം അല്ലെങ്കിൽ 100 പുസ്തകം നിങ്ങൾ വിറ്റ് തരണം എന്നൊരു കണ്ടീഷൻ വെക്കുക. ചിരന്തന ഈ 35 എഴുത്തുകാരോട് ഒരു കണ്ടീഷനും ഇല്ല. ചിരന്തന അങ്ങോട്ടേക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണ് അവർക്ക്. ഇതാണ് ഞാൻ ആദ്യമായി പറഞ്ഞത്. ഈ എന്താണ് പ്രതിഫലേച്ഛയില്ലാതെ ഈ സാഹിത്യരംഗത്തും സാംസ്കാരിക രംഗത്തും ഇത് ഈ രീതി ഈ ദൃശ്യമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച പ്രസ്ഥാനങ്ങൾ വിരളമാണ്. അതിൻ്റെ അത് തീർച്ചയായും അത് എനിക്ക് പ്രത്യേകിച്ച് പറയാൻ വ്യക്തിപരമായി പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ പ്രേക്ഷകർ വിചാരിക്കും എങ്ങനെയാണ്, കാരണം എൻ്റെ അയൽവാസിയാണ് പുന്നക്കൻ മുഹമ്മദലി. കാരണം അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഈ പ്രവാസ ഭൂമികയിൽ വന്ന് ഇത്രയും മഹത്തായ ഒരു കാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നത് അല്ലെങ്കിൽ ഞങ്ങളൊക്കെ നാട്ടുകാരെന്ന നിലയിൽ അഭിമാനിക്കുന്നു, മലയാളി എന്ന നിലയിൽ അഭിമാനിക്കുന്നു. അതാണ് ഇതിനിടയിൽ
ഈ 35 പുസ്തകങ്ങൾ മറ്റുള്ളവരുടെ പുസ്തകം പ്രകാശിപ്പിക്കുന്നതിനിടയിൽ അല്ലെങ്കിൽ പ്രസിദ്ധീകരിക്കുന്നതിനിടയിൽ സ്വന്തമായി കുറേ പുസ്തകം എഴുതിയിട്ടുണ്ടല്ലോ. അതെ സഹോദര, ആദ്യത്തേത് ഹൃദയരേഖകൾ, അതെ, ഒരു പ്രവാസിയുടെ അനുഭവ സാക്ഷ്യം, അതെ എന്നാണ്. അതെ, ഇത് എനിക്ക് ഓർമ്മയുണ്ട്, ഈ പുസ്തകം പ്രകാശിപ്പിച്ചതും എഴുതിയതൊക്കെ. ഇതിൽ ഇതിൻ്റെ ഇത് എഴുതാൻ സാധാരണ നിങ്ങൾ എഴുതിപ്പിക്കുകയാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ സ്വയം എഴുതാൻ തീരുമാനമെടുത്തത്? ഇല്ല, എൻ്റെ ഈ ഞാൻ പറയില്ല, എൻ്റെ പൊതുവിവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യ രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നത്. അപ്പോൾ ഈ ഞാൻ പോയ ഒരുപാട് അനുഭവങ്ങളുണ്ട്, എന്നെ കരയിച്ച അനുഭവങ്ങളുണ്ട്, ഒന്നും ചെയ്യാൻ പറ്റാതെ ഞാൻ സങ്കടത്തോടു കൂടി ഇറങ്ങിപ്പോയ സ്ഥലങ്ങളൊക്കെയുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഒരുപറ്റ എൻ്റെ അനുഭവങ്ങളൊക്കെ എഴുതാൻ തുടങ്ങിയാൽ ഇനി ഒരുപാട് പുസ്തകം എഴുതേണ്ടി വരും. അപ്പോൾ അവർ എഴുത്തുകാരനല്ലാത്തത് കൊണ്ട് അങ്ങനെ ഇനി സംഭവിക്കാൻ വല്ല സാധ്യതയൊന്നുമില്ല. എങ്കിലും അപ്പോൾ എഴുതാനുള്ള ഇതൊക്കെ എഴുതാമെങ്കിൽ തീർച്ചയായും അത്തരം കാര്യങ്ങളൊക്കെ എഴുതാവുന്നത്. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ അനുഭവത്തിൽ ചില കാര്യങ്ങൾ കുറിച്ച് എഴുതണം, കുറിപ്പായി വെക്കണം, അങ്ങനെ ഒരു പുസ്തകം ഇറക്കണം എന്ന് തോന്നിയപ്പോഴാണ് ഹൃദയരേഖകൾ എന്ന് പറയുന്ന ഒരു പുസ്തകം വന്നത്. അതിൽ എൻ്റെ ഒരുപാട് അനുഭവങ്ങളുണ്ട്, അനുഭവമാണ്. ഓ, തീർച്ചയായിട്ടും. ഞാൻ കണ്ടതും ഞാൻ എൻ്റെ അനുഭവിച്ച കാര്യങ്ങളാണ് ഈ ഹൃദയരേഖ. ഞങ്ങൾ മാധ്യമപ്രവർത്തകരെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്, മാധ്യമപ്രവർത്തകരെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, നമ്മുടെ അസോസിയേഷനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, വ്യക്തികളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, ഞാൻ കണ്ട അനുഭവങ്ങളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, ഇവിടുത്തെ ഷെയ്ഖന്മാരെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ ഗസ്റ്റ് ഹൗസിനെ കുറിച്ചും എല്ലാത്തിനെ കുറിച്ചും എഴുതിയിട്ടുണ്ട്. അതാണ് ഹൃദയരേഖ. ഹൃദയരേഖ. പിന്നെ അതിനുശേഷം പിന്നെ കുറേ പുസ്തകങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ചു ചിരന്തന. അതിൽ ഏറ്റവും കൂടുതൽ എഡിറ്റ് ചെയ്തിട്ടുള്ള പുസ്തകങ്ങളാണ്? അല്ല, എഡിറ്റ് ചെയ്ത പുസ്തകങ്ങൾ വളരെ കുറവാണ്. കഥകൾ, കവിതകൾ, ലേഖനങ്ങൾ. അല്ല, ഞാൻ പുന്നക്കൻ മുഹമ്മദിയുടെ പേരിൽ വെച്ചിട്ട്. അത് എൻ്റെ രണ്ട് എഡിറ്റിംഗ് ബുക്ക്, രണ്ട് ഞാൻ എഴുതിയ നാല് ബുക്കാണ് ഇറക്കിയത്. അതെ, നാല് ബുക്കാണ് ഇറക്കിയത്. അത് രണ്ടെണ്ണം സ്വന്തമായും. ഓ, രണ്ടെണ്ണം എഡിറ്റിംഗ്. അപ്പോൾ എഡിറ്റ് ചെയ്തതിലൊന്ന് കോവിഡുമായി ബന്ധപ്പെട്ട സമയത്ത്, കാരണം മനുഷ്യൻ്റെ വംശനാശം സംഭവിച്ചൊന്നും ഭയപ്പെട്ടിരുന്ന ഒരു കാലമായിരുന്നു രണ്ട് രണ്ടര വർഷം. അതെ, ലോകത്തെ വെറുപ്പിച്ച്. അപ്പം ഇത് സംബന്ധമായിട്ടുള്ള ഒരു ഇങ്ങനെ ഒരു പുസ്തകം എഴുതുക എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ അങ്ങനെ ക്രോഡീകരിക്കുക എന്നത് ഏറ്റവും ശ്രമകരമായ ഒരു കാര്യമാണ്. അതെ, ഇതിന് പ്രചോദകമായിട്ടുള്ളത് എന്തായിരുന്നു? എൻ്റെ അനുഭവം തന്നെ, കോവിഡ് കാലത്ത് എൻ്റെ കുടുംബം വന്നിരുന്നു, അവർ ബ്ലോക്കായി, ഇവിടെ കടന്നു, പുറത്തു പോകാൻ. കുടുംബം എന്ന് പറയുമ്പം എൻ്റെ ഭാര്യ. അതെ അതെ, ഭാര്യ. ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു, രണ്ടു വട്ടം മെമ്പറാകാൻ ഭാഗ്യം കിട്ടിയാൽ എനിക്ക് കിട്ടാ, എനിക്ക് ആ ഭാഗ്യം കിട്ടിയിട്ടില്ല. എന്തിനാണ് രാഷ്ട്രീയത്തിൽ തന്നെ രാഷ്ട്രീയ രംഗത്ത് എല്ലാവരും? ഞാനായിരുന്നു പൊതുബോധത്തിൽ ഏറ്റവും മികച്ചു നിന്ന ഒരാളെന്ന് അവകാശപ്പെടുന്നു, പക്ഷെ എനിക്ക് പഞ്ചായത്ത് മെമ്പർ ആകാൻ പറ്റിയില്ല. ഭാര്യക്ക് രണ്ടു വട്ടം. പക്ഷെ ഒരു പഞ്ചായത്ത് മെമ്പറേക്കാളും കൂടുതൽ സാധിച്ചിട്ടുണ്ട്. താങ്കളിപ്പോ നാട്ടിലൊരു പഞ്ചായത്ത് മെമ്പർ ആയിരുന്നെങ്കിൽ ഉമ്മൻചാണ്ടി വരുമ്പോഴോ അല്ലെങ്കിൽ കേരളത്തിൽ നേതാക്കന്മാർ വരുമ്പോ നിങ്ങൾക്ക് ഇതുപോലെ സഹകരിക്കാൻ പറ്റിയെന്ന് വരുമ്പോൾ, പൊതുബോധൻ എന്ന നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു MP എം എൽ എ പഞ്ചായത്ത് മെമ്പറോ അല്ലെങ്കിൽ പ്രസിഡന്റ് ആകലൊന്നല്ല, ജനങ്ങളുടെ ഹൃദയത്തിൽ നമുക്ക് എങ്ങനെ കയറിപ്പറ്റാം എന്നുള്ളതാണ്. നമ്മുടെ പ്രവർത്തനം കൊണ്ട് ജനങ്ങളുടെ ഹൃദയത്തിൽ എങ്ങനെ നമ്മളെ കുറിച്ചുള്ള അഭിപ്രായം എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ് ഞാനൊരു പൊതുവത്തന നിലയിൽ കണ്ടത്. ഞാൻ തമാശ രൂപത്തിൽ പറയുന്നത് ഭാര്യയ്ക്ക് രണ്ടുവട്ടം ചാൻസ് മെമ്പർ ആയി എന്നുള്ളതുകൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ, നമുക്ക് പിന്നെ ഈ കോവിഡ് എന്ന് പറഞ്ഞത് ഒപ്പം 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 കോവിഡിനെ കുറിച്ചുള്ളത് അത് വലിയൊരു അനുഭവമാണ്. ഒരാൾ പോലും പുറത്തിറങ്ങാൻ മടിക്കുന്ന, ഒരാളെ സഹായിക്കാൻ തയ്യാറാവാത്ത, എന്തിനു സ്വന്തം റൂമിലുള്ള ആളെ പോലും കോവിഡ് പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞാൽ ആ ഭാഗത്ത് പോലും അടുപ്പിക്കാത്ത, ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കാത്ത അനുഭവം നമ്മൾ കണ്ടതാണ്. നമ്മൾ കണ്ടത് നേരിട്ട് കണ്ടതാണ്. കോവിഡ് പിടി ഗർഭിണി അല്ല, ഇതിനേക്കാൾ രൂക്ഷമായ അനുഭവങ്ങൾ നാട്ടിലും ഉണ്ടായിട്ടുണ്ട്. പ്രവാസികൾ നാട്ടിൽ വരുമ്പോൾ അതുവരെ എല്ലാം നൽകി പോകുന്ന പ്രവാസിയെ അകറ്റി നിർത്തിയ ഒരു ഒരുപാട് അനുഭവം. അല്ല, അത് കുടുംബക്കാർ മുൻപന്തിയിലുണ്ടായിരുന്നു. അതെ, കുടുംബക്കാരുടെ കാര്യം അല്ല, മറ്റേ സർക്കാരിനെയും നാട്ടുകാരെയും പറയുന്നതിന് മുമ്പ് പ്രവാസ സ്വന്തം മക്കളും ഭാര്യയും ഉമ്മയും ഉപ്പയും ഒക്കെ മകനെ പോലും ഉപ്പയും ഇല്ലെങ്കിലും ഒരു പരിധിവരെ അവരെ പരിധി ഭയന്നിട്ട് അവർക്ക് ഭയം ഉണ്ടായിരുന്നു. അത് ഈ തീരെ അകറ്റി നിർത്തിയവര് വളരെ സങ്കടം. എത്ര ആൾ മരിച്ചിട്ടുണ്ട്, അപ്പോൾ ഒരുപാട് ആളുകൾ. അപ്പോൾ അതുകൊണ്ട് ഈ ഇവിടുത്തെ പ്രവാസി സംഘടനകൾ, വ്യക്തികൾ,
ഡോക്ടർമാർ നഴ്സുമാർ അവരൊക്കെ ചെയ്ത സേവനം നേരിട്ട് അനുഭവിച്ച ഒരാളാണ് ഞാൻ. അത് വരുന്ന തലമുറക്ക് കൈമാറേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്ന് തോന്നി. നമ്മൾ അനുഭവിച്ച ഓരോരാൾ ചെയ്ത കാര്യങ്ങൾ വരുന്ന തലമുറ കോവിഡ് കാലത്ത് അന്നുണ്ടായവർ എന്ത് ചെയ്തു എന്ന്, സമൂഹത്തിന് എന്ത് ചെയ്തു, നാടിനെന്ത് ചെയ്തു, ഇവിടുത്തെ അന്നത്തെ ഇവിടുത്തെ ഭരണാധികാരികൾ എന്ത് ചെയ്തു എന്ന് വരുന്ന തലമുറക്ക്, ഇപ്പോഴത്തെ ആൾക്ക് വേണ്ടിയുള്ള ഒരു പുസ്തകമല്ല, ഒപ്പം വരാൻ പോകുന്ന തലമുറക്ക്, വിദ്യാർത്ഥികൾക്ക് അവരുടെ അവർക്കുള്ള ഒരു അനുഭവം, ഒരു ചരിത്ര രേഖയാണെന്ന്. തീർച്ചയായിട്ടും അതൊരു ചരിത്രം, ചരിത്രമല്ല നമ്മുടെ. പിന്നെ നമുക്ക് എല്ലാ നമ്മുടെ ഒരു പോറ്റമ്മ നാട് എന്നാണ് നമ്മൾ യു എ കുറിച്ച് പറയാറുള്ളത്. എങ്കിൽ പോലും ഈ ഒരു കടുത്ത സാഹചര്യത്തിൽ യു എ ഗവൺമെൻറ്റും ഇവിടുത്തെ ജനതയും കാണിച്ചിട്ടുള്ള സ്നേഹവാത്സല്യങ്ങളും കരുതലും എത്രത്തോളം ഉണ്ടെന്ന് ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട്. ഉണ്ട് ഉണ്ട് ഉണ്ട്. ഒരുപക്ഷെ ലോകത്തിനെ കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തിയത് നമ്മുടെ സ്വന്തം മാതൃരാജ്യത്തിൻ്റെ ഭരണാധികാരികൾ നമ്മളെ ശ്രദ്ധിക്കാതെ, നമ്മളെ ഗൗനിക്കാതെ നിന്നപ്പോൾ, നമ്മൾ അംഗീകരിക്കാൻ പോലും തയ്യാറാകാത്ത സമയത്ത് നമ്മൾ ജീവിക്കാൻ വേണ്ടി വന്ന ഈ രാജ്യത്തെ പൗരന്മാർ എങ്ങനെയാണ്, ഇവിടുത്തെ രാജ്യത്തിലെ പൗരന്മാരെ എങ്ങനെയാണോ കണ്ടത്, അതേപോലെ ഇവിടുത്തെ ഭരണാധികാരികൾ പ്രവാസികളായ ലോകത്തെ, മലയാളി ഇന്ത്യക്കാരെന്നല്ല, ലോകത്തെ എല്ലാ പ്രവാസികളെയും ഒരുപോലെ കണ്ടുകൊണ്ട് മാറോട് അണിയിച്ച ഒരു സംഭവമാണ് കോവിഡ് കാലത്തുണ്ടായത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ലോകത്തെ തന്നെ മാതൃകാപരമായ ഭരണകർത്താക്കളാണ് യു എയിലെ ഭരണകർത്താക്കൾ. നമ്മൾ സ്വാഭാവിക ഒരു പിന്നെ അതിൻ്റെ നിയമപരമായ വശങ്ങളിൽ പറയാൻ വെച്ചാൽ രാജഭരണത്തിൻ്റെ ഐക്യപ്പെടുന്ന ഒരു ഫെഡറൽ സംവിധാനമാണ് ഇവിടെയെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ജനാധിപത്യത്തിൻ്റെയും സോഷ്യലിസത്തിൻ്റെയും ഏറ്റവും മുഖമുദ്രയായി പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ് യു എ എന്ന് വളരെ അഭിമാനത്തോടുകൂടി നമ്മൾ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് അത് അതിലൊരു സംശയവുമില്ല. കാരണം രാജഭരണം എന്നൊക്കെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. അത്രയേ ഒരു പക്ഷേ ജനാധിപത്യ രാജ്യത്തുനിന്ന് വന്ന ഏറ്റവും കൂടുതൽ ലോകത്തെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ രാജ്യം. ആ രാജ്യത്തുനിന്ന് വന്ന നമുക്ക് ധൈര്യപൂർവ്വം പറയാൻ പറ്റൂ, നമ്മുടെ രാജ്യത്തേക്കാൾ സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കാൻ പറ്റുന്ന ഒരു രാജ്യം യു എ ആണെന്ന് പറയാൻ പറ്റും. അതിൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. ഇനി നമുക്ക് പിന്നെ പുസ്തകങ്ങളിലേക്ക് വരാം. തീർച്ചയായിട്ടും ഒപ്പം അതാണ് സൂചിപ്പിക്കുന്നത്, അത് വരും തലമുറക്ക് ഒരു കൈപ്പുസ്തകമാണ്. തീർച്ചയായിട്ടും കൈപ്പുസ്തകമായിട്ടുള്ള ഒരു പുസ്തകം. അതെ. അതോടൊപ്പം തന്നെ പിന്നെ വിവേകാനന്ദനെ കുറിച്ചുള്ള, വിവേകാനന്ദം എന്ന് പറയുന്ന സാധിക്കാവിലും തൻസി ഹാഷറും ഒക്കെ എഡിറ്ററായിട്ടുള്ള ഒരു പുസ്തകമാണ് പിന്നെ ചിലതിന. അതും നേരത്തെ പറഞ്ഞതുപോലെ മാധ്യമപ്രവർത്തകർക്ക്, വരുന്ന പുതിയ തലമുറയിലെ മാധ്യമപ്രവർത്തകർക്ക് ഒരു കൈപ്പുസ്തകമാണ് വിവേകാനന്ദ സാറിൻ്റെ പുസ്തകം. ഇതാണ് ചിരന്തന. അതെ അതെ. പിന്നെ ഈ നിങ്ങളുടെ തന്നെ മറ്റൊരു പുസ്തകം കൂടി ഉണ്ടല്ലോ. എൻ്റെ രണ്ട് പുസ്തകമുണ്ട്. ഒന്ന് ഇയാമതയെ കുറിച്ചുള്ള ഒരു എഡിറ്റ് പുസ്തകമാണ്. അതിനെ കുറിച്ചൊന്ന് പറയും. അത് ഇയാമത് സാഹിബിനെ കുറിച്ചും ഞാൻ മനസ്സിലാക്കിയത്തോളം, പ്രവാസികളെ ഇത്ര കണ്ട് പഠിക്കുകയും പ്രവാസികൾക്ക് വേണ്ടി ഒരു പക്ഷേ അദ്ദേഹത്തിന് കിട്ടിയ സ്ഥലങ്ങളിലൊക്കെ അവസരങ്ങളിലൊക്കെ പ്രവാസിയായി നിന്നൊരു നേതാവാണ്. അതുപോലെ വേറെ നേതാക്കന്മാരുണ്ട്. വയലാർ രവി അതിൽപ്പെട്ടൊരു നേതാവാണ്. ഉമ്മൻചാണ്ടി അതിൽപ്പെട്ടൊരു നേതാവാണ്. ശ്രീ ഇ കെ നായിനാർ അതിൽപ്പെട്ടൊരു നേതാവാണ്. അങ്ങനെ ഒരുപാട് നേതാക്കന്മാരുണ്ട്. തീർച്ചയായും ഇ അഹമ്മദ് സാഹിബിനെ പോലുള്ളൊരു നേതാവ് പ്രവാസികളുമായി വലിയ ബന്ധമുള്ള ഒരു നേതാവ് എന്നല്ല. അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഒരു എഡിറ്റിംഗ് ബുക്ക് ചെയ്യണം എന്ന് വെച്ചാൽ ഞാൻ മാത്രം എഴുതിയാൽ പോരാ, അദ്ദേഹത്തെക്കുറിച്ച് പൊതുസമൂഹത്തിലെ മേഖലയിലുള്ളവരുടെ അഭിപ്രായം എന്താണ്, പ്രഗത്ഭരായ വ്യക്തിത്വങ്ങൾ എന്താണ് അദ്ദേഹത്തെ പോലെ. ഐക്യരാഷ്ട്രസഭയിൽ ഒരുപക്ഷെ ഇന്ത്യയിൽ ഒരുപാട് ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിച്ചിട്ടുണ്ട് പലരും. ഷീ അഹമ്മദ് സാഹിബിൻ്റെ പ്രസംഗത്തിന് വളരെ ഏറെ പ്രത്യേകതയുണ്ട്. അതാണ് നമ്മളെപ്പം കൂട്ട് ചെയ്തിട്ട് പലരും പറയുന്നത് കേൾക്കാം, ഈ അഹമ്മദ് സാഹിബിൻ്റെ പ്രസംഗം അതൊരു മതേതരത്വവാദിയുടെ പ്രസംഗമാണ്. കാരണം ഈ അഹമ്മദ് എന്ന് പറഞ്ഞൊരു മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയാണ്. പലരും പ്രതീക്ഷിച്ചത് യു എൻ എയിൽ പോയി കഴിഞ്ഞാൽ അദ്ദേഹം പ്രസംഗിക്കാൻ പോകുന്നത് ന്യൂനപക്ഷങ്ങളുടെ, നമ്മൾ അങ്ങനെയാണ്. പക്ഷെ അദ്ദേഹം പോയത് ഒരു 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 അപ്പോൾ ഇ അഹമ്മദ് സാഹിബിനെ കുറിച്ച് ഒരു പുസ്തകം എഡിറ്റ് പുസ്തകം ഇറക്കണമെന്ന് തോന്നി. അത് ഒരു പക്ഷേ നന്നായി ആ പുസ്തകം ഇറക്കാൻ സാധിച്ചു. അദ്ദേഹത്തോട് ഒരു നന്ദിയാണ്. ഈ കാലം സാക്ഷി എന്ന് പറയുന്ന ഒരു പുസ്തകം, അതിപ്പം ഈ ഷാർജ ബുക്ക് ഫെയറിൽ, ഷാർജ ഇന്റർനാഷണൽ അന്താരാഷ്ട്ര പുസ്തക പിന്നെ ഇതിലെ പരാമർശിക്കുന്ന കഥാപാത്രങ്ങൾ. അതെ അതെ. ഈ കാലം സാക്ഷി എന്ന് പറയുന്ന പുസ്തകം ഞാൻ നേരത്തെ പറഞ്ഞു, ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നാലും പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ, ഇപ്പം പഠിക്കുന്ന ഒരാളെന്ന നിലയിൽ, ഞാൻ ഇഷ്ടപ്പെടുന്ന ഇന്ത്യയിലെ പ്രഗത്ഭരായ നേതാക്കന്മാരാണ്. ഇതിപ്പോൾ കേരളത്തിലെ നേതാക്കന്മാരെ കുറിച്ച് മാത്രമേ ഈ കാലം സാക്ഷിയിൽ വന്നിട്ടുള്ളൂ. ദൈവം അനുഗ്രഹിച്ചെങ്കിൽ, ആയുസ് ഉണ്ടെങ്കിൽ,
അടുത്ത എന്റെ പുസ്തകം ദേശീയ നേതാക്കന്മാരുടെ രാഷ്ട്രീയ പ്രവർത്തകരാണ്. അതെ, ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 24 ക്യാരറ്റ് ഉള്ള ഒരു കോൺഗ്രസ് പോസ്റ്റ്. വ്യക്തമായ എനിക്കറിയാം, നിങ്ങൾ ചെറുപ്പത്തിലെ നിങ്ങൾ കെഎസ്യുയിലൂടെ വന്ന ഒരാളുടെ രാഷ്ട്രീയ കൃത്യമായി അറിയുന്ന ഒരാളെന്ന നിലയിൽ ഈ പിന്നെ ഇതിൽ വ്യത്യസ്തങ്ങളായ രാഷ്ട്രീയ പ്രവർത്തകരുടെ വളരെ പ്രശസ്തരായ ആളുകളുടെ പിന്നെ ചരിത്ര രേഖകൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ഒരു ഒരു പ്രത്യേക രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആളെന്ന നിലയിൽ ഇതിനെ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആളുകളെ കുറിച്ച് എഴുതുമ്പോൾ പുന്നക്കൻ മുഹമ്മദിൽ സ്വീകരിച്ച നയം അല്ല, അത് തെറ്റാണ്. എന്ന് വെച്ചാൽ ഒരു രാഷ്ട്രീയക്കാരൻ എന്നാൽ കോൺഗ്രസ്സുകാരനായതുകൊണ്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കന്മാർ ഇഷ്ടപ്പെടാൻ പാടില്ല, അവരെ നമ്മുടെ പിന്നെ മാതൃക അവരെ മാതൃക സ്വീകരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് തെറ്റായ ഒരു കീഴ്വഴക്കം എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. അത് പറയാൻ അത് ഇത് ഈ പ്രസ്താവനയ്ക്ക് വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. അതെ, കാരണം ഇതിപ്പോൾ രാഷ്ട്രീയ രംഗത്ത് മാത്രമല്ല മറ്റേതൊരു മേഖലയിൽ. തീർച്ചയായിട്ടും ഞാൻ ഇപ്പം ഞാൻ KPK വെങ്കരയുടെ ഒരു ഉദാഹരണം പറയാം. ഇപ്പം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അദ്ദേഹത്തിനോട് എനിക്ക് വ്യക്തിപരമായിട്ട് എന്ത് ദേഷ്യമുള്ളത്? എനിക്ക് അദ്ദേഹത്തോടുള്ള അഭിപ്രായ വ്യത്യാസം എന്താണ്? ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകനാണ്. എൻ്റെ ആദർശവും ആശയവും അല്ല അദ്ദേഹം നടപ്പിലാക്കുന്നത്, ഞാൻ ആഗ്രഹിച്ച പോലെയല്ല കേരളത്തിൽ അദ്ദേഹം നടപ്പിലാക്കുന്നത്. അതുകൊണ്ടുള്ളൊരു ഞാനൊരു അല്ല അദ്ദേഹം അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഞാൻ എതിർക്കുന്നത്. വ്യക്തിപരമായി പിണറായി വിജയനായിട്ട് എനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല, അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന ഒരാളാണ്. രാഷ്ട്രീയ വിവാദത്തിന് ഞാനില്ല, പിന്നെ കാരണം താങ്കൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ഇത് ഇനി നിങ്ങളെ വിചാരിക്കുന്ന ആൾക്കാർ വന്നാൽ കേരളത്തിൽ നടപ്പിലാവുന്നുള്ള വിശ്വാസമൊക്കെ ഉണ്ടോ? എങ്ങനെ എങ്ങനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എൻ്റെ ആശയമല്ല പിണറായിക്ക് എന്ന് താങ്കൾ പറഞ്ഞു. നിങ്ങൾ വിചാരിക്കുന്ന ആശയമുള്ള ആൾക്കാർ വന്നാൽ അത് നടപ്പിലാവുന്നുള്ള വിശ്വാസം താങ്കൾക്കുണ്ടോന്നാണ് എൻ്റെ ചോദ്യം. അതുകൊണ്ടാണല്ലോ ഞാനിതിൽ പ്രവർത്തിക്കുന്നത്. അങ്ങനെ വിശ്വാസം ഇല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിൽ നിൽക്കുന്നതിൽ അർത്ഥമില്ല. ഓക്കെ, വളരെ സന്തോഷം. ഇനി പ്രധാനപ്പെട്ട മറ്റൊരു വിഷയത്തിലേക്ക് പുസ്തകത്തിലേക്ക് ഞാൻ വരുന്നത് ചിരന്തനയുടെ തന്നെ യാ ഇമാറത്ത്. യെസ്, ഇത് താങ്കൾ പലപ്പോഴും സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു ചരിത്രരേഖയാണ്. അതെ, UAE സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം 50 പിറക്കുമ്പോൾ 50 പൂർത്തിയാകുമ്പോൾ നമ്മുടെ ഒരു ട്രിബ്യൂട്ട്, നമ്മുടെ ഒരു സമർപ്പണം, അതെ, അത് മലയാളികൾ ആകുമ്പോൾ പ്രത്യേകിച്ചും അതിന് മധുരം കൂടും. ആ ഒരു സമർപ്പണ രേഖയായിട്ടാണ് എനിക്ക് യാ ഇമാറത്ത് എന്നുള്ള പുസ്തകം ബോധ്യപ്പെട്ടത്. അതിന് താങ്കളും ചിരന്തനയും എടുത്ത അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതിൻ്റെ കാര്യങ്ങളൊന്നും നമ്മൾ പ്രേക്ഷകരുമായി. സത്യത്തിൽ അത് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചത് ജലീൽ പട്ടാമ്പി, ജാഫർ സാദിഖാൻ, അത് ചിരന്തന അതിൻ്റെ ഒരു നിമിത്തമായി വരികയാണ്. പിന്നെ ഞാനും അതിൽ സജീവമായിട്ട് ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ, ഈ 33 വർഷക്കാലത്തെ എൻ്റെ പ്രവാസ ജീവിതമല്ല, എൻ്റെ നാടിനെ നാടാക്കി മാറ്റിയ, ഞാൻ മുട്ടക്കാരനാണ്, വെങ്ങരക്കാരനാണ്, മാടായി പഞ്ചായത്തിലെ എൻ്റെ പൂർവികർ എത്രയോ മുമ്പേ ഇവിടെ വന്നതാണല്ലോ. അപ്പോൾ അവരുടെ അനുഭവങ്ങളുണ്ട്. അവർ എൻ്റെ നാട് എന്താണെന്ന് KPK വെങ്കരോട് ഞാൻ പറയേണ്ട കാര്യമില്ല. പക്ഷേ ഇത് കേൾക്കുന്ന പ്രക്ഷോഭർ ഞങ്ങൾ കേൾക്കണമല്ലോ, അറിയണമല്ലോ. പട്ടിണി കൊണ്ട് ഉള്ള ഒരു നാടായിരുന്നു. മത്സ്യവും കൃഷിയും അല്ലാത്ത വേറെ ഒന്നും നമ്മുടെ നാട്ടിലില്ല. പിന്നെ ആകെ ഉണ്ടായത് നമ്മുടെ വെങ്ങര എന്ന് പറയുന്ന ഒരു ഗ്രാമം, അതാണ് ഒരുപക്ഷെ എന്നെ ഈ മേഖലയിലേക്ക് അടുപ്പിച്ച കസ്തൂർബ വായനശാല എന്ന് പറയുന്ന, ഇന്നും മനസ്സിൽ ഇപ്പോഴും ലോകത്ത് എവിടെ പോയാലും ഓർക്കുന്ന കസ്തൂർബ വായനശാല എന്ന് പറയുന്ന ഗ്രന്ഥാലയം ഉള്ളത് കൊണ്ട്, ആ വായനശാല ഉള്ളത് കൊണ്ട് വെങ്ങര എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുണ്ടായി. അതുകൊണ്ട് അതല്ലാത്ത ബാക്കിയൊക്കെ കൃഷിയും മത്സ്യം പിടിച്ച ഞാൻ തന്നെ. നമ്മളെയൊക്കെ നമ്മളാക്കിയത് കസ്തൂർബാ സ്മാരക. തീർച്ചയായിട്ടും KPK വെങ്കരയുടെ രാഷ്ട്രീയ പ്രവർത്തനവും പൊതുപ്രവർത്തനവും സാംസ്കാരിക പ്രവർത്തനമൊന്നും ഞാൻ പറയേണ്ട കാര്യം, നിങ്ങളൊക്കെയാണ് എൻ്റെ മാതൃക. താങ്കളുടെയൊക്കെ പ്രവർത്തനങ്ങൾ ഞാൻ കണ്ട് മനസ്സിലാക്കി പഠിച്ച് വന്നു. KPK വെങ്കര, PVK വെങ്കര, കോരം മാഷ്, അങ്ങനെ ആ ചരിത്രത്തിലേക്ക് പോകുന്നില്ല. പക്ഷേ ഈ കസ്തൂർബാ വായനശാല എന്ന് പറയുന്ന ഗ്രന്ഥശാലയാണ് വെങ്കരയുടെ ഒരു പക്ഷേ ഇന്ന് കാണുന്നൊരു മുഖച്ഛായ മാറ്റിയത്. അതേസമയത്ത് മുട്ടം എന്ന് പറയുന്നത് പട്ടിണി, ഞാൻ പട്ടിണി കിടന്നിട്ടുണ്ട്. എൻ്റെ മക്കൾ ദൈവാനുഗ്രഹം കൊണ്ട് പട്ടിണി കിടന്നില്ല, ഈ ദുബായിൻ്റെ. അപ്പം നമ്മുടെ പട്ടിണി മാറ്റിയ, നമ്മുടെ നാടിനെ നാടാക്കി മാറ്റിയ ഈ രാജ്യത്തോട് എനിക്ക് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചപ്പോഴാണ് ജലീൽ പട്ടാമ്പി,
ഇങ്ങനൊരു നിർദ്ദേശം വരുന്നത്. കാരണം അദ്ദേഹം മാധ്യമ പ്രവർത്തകനാണ്. അപ്പം അവർ ഇതുവരെ വന്ന പുസ്തകമായി വന്നിട്ടില്ല. അപ്പോൾ ഒരു വലിയ പുസ്തകം മാത്രമല്ല, നമുക്കൊരു ഭാഗ്യം ധരിച്ച അന്ന് 50th anniversary UAE അമ്പതാം വാർഷികം. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചപ്പോഴാണ് വരാൻ പോകുന്ന, നേരത്തെ പറഞ്ഞതുപോലെ വരാൻ വരുന്ന തലമുറക്ക് UAE ചരിത്രം എന്താണെന്ന്. അപ്പോൾ ഒരു പിന്നെ ഇനി വരുംകാല പിന്നെ പ്രവാസികൾക്കായാലും ശരി, അല്ല മറ്റാർക്കായാലും ശരി, മലയാളികൾ പ്രത്യേകിച്ചും അത് UAE ഒരു ചരിത്ര ഗ്രന്ഥമായി, ഒരു കൈപ്പുസ്തകമായി അവർക്ക് കൊണ്ടു നടക്കാൻ പാകത്തിൽ ചിരന്തൻ അത് സാക്ഷാത്കരിച്ചു എന്നത് വളരെയേറെ ശ്ലാഘനീയമായ കാര്യമാണ്. കാലം എപ്പോഴും നിങ്ങൾക്ക് എന്താ പറയുക, കാലം നിങ്ങൾക്ക് അതിൻ്റെതായ കൂലി തരുന്നു പറഞ്ഞില്ല. തീർച്ചയായും രാഷ്ട്രീയ രംഗത്തു നിന്നാണ് പിന്നെ സാംസ്കാരിക, അതിന് സമാന്തരമായാണ് സാംസ്കാരികവും സാഹിത്യവും മറ്റെല്ലാം കൊണ്ടുപോകും നടക്കുന്നത്. രാഷ്ട്രീയ രംഗത്ത് വർത്തമാനകാലത്ത് ഈ ആധുനിക കാലത്ത് ഉണ്ടായിട്ടുള്ള ഒരുപാട് വ്യതിയാനങ്ങളുണ്ട്. ഇത് അനുകൂലമായോ പ്രതികൂലമായോ ബാധിച്ചു? അതെ, ഇപ്പം പ്രതികൂലമായിട്ടാണ്. അല്ല, അങ്ങനെ വൈയക്തികമായ ഒരു അനുകൂലാവസ്ഥയും പ്രതികൂലാവസ്ഥയെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. കാലം ആവശ്യപ്പെടുന്ന ഒരു പിന്നെ ഘട്ട ഒരു ഒരു ഘടനയിലൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. അതെ, തീർച്ചയായിട്ടും. ഞാനിപ്പോൾ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ പാർട്ടിൻ്റെ പ്രവർത്തനം UAE-യിലില്ല. രാഷ്ട്രീയത്തിൻ്റെ ആ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. അതിപ്പോൾ വളരെ കൃത്യമായി ചെയ്യുന്നുണ്ട്. ഞാൻ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ്റെ സജീവ അംഗത്വമുള്ള ആളാണ്. പിന്നെ അവിടെ വളരെ സജീവമായിട്ടുണ്ട്. കോൺഗ്രസ്സിൽ ഞാനിപ്പം അംഗത്വമുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ്. ദീർഘകാലം കോൺഗ്രസിൻ്റെ പോഷക സംഘടനയുടെ ഭാരവാഹി ആയിരുന്നു. ഇപ്പം ഇപ്പോഴത്തെ പുതിയ നേതൃത്വത്തിന് തൽക്കാലം ഭാരവാഹി സ്ഥാനത്ത് നിന്ന് വേണ്ട, മാറി നിൽക്കണം എന്നുള്ളത് തോന്നിയത് കൊണ്ട് മാറി നിൽക്കണം. പക്ഷേ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നമുക്ക് ഇപ്പം ഗൾഫിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയ കേരള രാഷ്ട്രീയത്തിൻ്റെ അവസ്ഥയൊക്കെ നോക്കുമ്പോൾ നമ്മുടെ പഴയകാല രാഷ്ട്രീയ പ്രവർത്തനമല്ല ഇപ്പോൾ ഉള്ളത്. അതിൽ സങ്കടമുണ്ട് എന്നുള്ളത് സത്യമാണ്. അത്ര മതി. പഴയ കാലത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു ജീവിതാവസ്ഥയും മറ്റ് സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ രംഗവുമാണ് നിലവിലുള്ളത്. തീർച്ചയായിട്ടും ഇതിനെ അതിനെ ക്ലാവ് പിടിക്കാതെ നോക്കേണ്ടത്, അതിന് പൊടിപടലങ്ങൾ പറ്റാതെ നോക്കേണ്ടത് സാമൂഹിക പ്രതിബദ്ധതയുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്കും സാമൂഹിക പ്രവർത്തകർക്കും വേണ്ടതാണ്. എല്ലാവർക്കും വേണം. എഴുത്തുകാർക്ക് വേണം, മതനേതാക്കന്മാർക്ക് വേണം. ഇപ്പം ഞാൻ പറയുന്നത് കേരളത്തെ, ഇന്ത്യയിൽ തന്നെ കേരളം എന്തുകൊണ്ടാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്? അന്നത്തെ രാഷ്ട്രീയ നേതാക്കന്മാരും സാംസ്കാരിക നേതാക്കന്മാരും മതനേതാക്കന്മാരും എഴുത്തുകാരും ബുദ്ധിജീവികളും ഒറ്റക്കെട്ടായി നിന്നതുകൊണ്ടാണ് ഇന്ന് കാണുന്ന കേരളം നമുക്കുണ്ടായത്. എന്തായാലും ഏത് സംഘർഷങ്ങൾക്കിടയിലും ഉത്തമമായ മൂല്യങ്ങൾ മുറുകെ പിടിക്കുകയും പ്രവർത്തനങ്ങളിൽ ആ മൂല്യത്തിന് ചുതി പറ്റാതെ അതിൻ്റെ ആധാരശിലയിൽ നിന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന, അത് എഴുത്തായാലും ശരി, എഴുതിപ്പിക്കലായാലും ശരി, പ്രസിദ്ധീകരണമായാലും ശരി, സാംസ്കാരിക രംഗത്തെ പ്രവർത്തനമായാലും ശരി, രാഷ്ട്രീയ രംഗത്തെ പ്രവർത്തനമായാലും ശരി, അതിനൊക്കെ ഒരു അടിസ്ഥാന മൂല്യങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ശ്രീ പുന്നക്കൻ മുഹമ്മദലി, താങ്കൾക്ക് ചിരന്തനയിലൂടെ ഇനിയും ഒരുപാട് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാനും മറ്റു പലരുടെയും പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാനും സ്വന്തം പുസ്തകങ്ങൾ പ്രകാശിപ്പിക്കാനും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഇവിടെ വന്നതിന്, മണലെഴുത്തിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി. UBL ചാനലിനോട് ഉള്ള നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുകയാണ്. കാരണം UBL ചാനലും എൻ്റെ പൊതുരംഗത്ത് എന്നെ ഒരുപാട് സഹായിക്കാറുണ്ട്, എല്ലാ അർത്ഥത്തിലും സഹായിക്കാറുണ്ട്. അപ്പം തീർച്ചയായും UBL ചാനൽ ഒരു പുതിയ സംരംഭമാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. അത് എഴുത്തുകാരോട്, ഇവിടുത്തെ എഴുത്തുകാരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു കാര്യമാണ്. ഒരു ചിരന്തനെക്കുറിച്ച് താങ്കൾ പറഞ്ഞ UBL ചാനലിൽ പറഞ്ഞ അഭിപ്രായത്തോടുള്ള അതിനോടുള്ള നന്ദിയും കടപ്പാട് അറിയിക്കുന്നു. ചിരന്തന എന്ന് പറഞ്ഞാൽ പുന്നക്കം മുഹമ്മദലി മാത്രമല്ല, സാധാരണക്കാരായ കുറച്ച് സാധാരണക്കാർ ഇതിലുണ്ട്. അവരുടെയും വിയർപ്പിൻ്റെ ഒരു അംശമാണ് ഇന്ന് ചിരന്തന മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും UAE-യിലുള്ള കാലത്തോളം ചിരന്തനയെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. കൂടുതൽ പുസ്തകങ്ങൾ, നല്ല നല്ല പുസ്തകങ്ങൾ ഇറക്കാൻ KPK വെങ്ങരയെ പോലുള്ള UPS ചാനൽ പോലുള്ളവർ ഞങ്ങളെ സഹായിക്കണമെന്നാണ്. ഇത്രയും അവസരം തന്നതിന്, സമയം തന്നതിന് നന്ദിയും കടപ്പാടും.